ദൈവത്തിൻ്റെ വിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കിന്ന് പെട്ടകം എന്ന വിഷയത്തെക്കുറിച്ചാണ് ധ്യാനിക്കേണ്ടത്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലാണ് ഒന്നാമതായിട്ടൊരു പെട്ടകത്തെ കാണുന്നത്. അത് ദൈവം നോഹയെ വിളിച്ച് അവനോട് പറഞ്ഞതാണ്, ഈ ഭൂമിയിലുള്ള മനുഷ്യരെല്ലാം ദുഷ്ടത ചെയ്ത് എന്നിൽ അകന്നു പോയതുകൊണ്ട് പ്രളയത്താൽ ഞാൻ അവരെ നശിപ്പിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാനായി നീ ഒരു പെട്ടകം ഉണ്ടാക്കി എല്ലാവരോടും പറയണം അതിൽ കയറാനായിട്ട്. നോഹ അത് പ്രകാരം ദൈവത്തെ അനുസരിച്ചു ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം തീർത്ത് അവൻ എല്ലാവരെയും ആഹ്വാനം ചെയ്തു. പക്ഷേ ആരും അവൻ്റെ കുടുംബം അല്ലാതെ ആരും അതിൽ പ്രവേശിച്ചില്ല. അങ്ങനെ കേവലം 8 പേർക്ക് വേണ്ടി മാത്രം ആ പെട്ടകം നിന്നു, ബാക്കിയുള്ള ജനം നശിച്ചു. രണ്ടാമതായി നമ്മളൊരു പെട്ടകത്തെ കാണുന്നത് പുറപ്പാട് പുസ്തകത്തിൽ ദൈവം മോശയുടെ മാതാപിതാക്കളോട് പറയുന്നതാണ്. ഭാവി ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനായി തീരേണ്ടിയിരിക്കുന്ന മോശ വളർന്നു വരേണ്ടത് ആവശ്യമാകയാൽ നിങ്ങൾ അവന് വേണ്ടി ഒരു പെട്ടകം ഉണ്ടാക്കണം. അത് ഞാങ്ങണ കൊണ്ടുണ്ടാക്കണം. അതിനകത്ത് വെള്ളം കയറാത്ത വിധത്തിൽ പശ തേച്ച് നിങ്ങൾ ആ കുഞ്ഞിനെ അതിക്കടത്തി നീലനദിയിൽ ഒഴുക്കാൻ. അവരത് നോക്കി നിന്നു. സുരക്ഷിതമായ ആ കുഞ്ഞ് ഫറവോൻ്റെ മകളുടെ കയ്യിൽ എത്തിച്ചേർന്നു. അങ്ങനെ അവൻ ഇസ്രായേലിന് വേണ്ടി ഒരു വീണ്ടെടുപ്പുകാരനായി വളർന്നു വരുവാനിടയായിത്തീർന്നു. മൂന്നാമത്, ഈ വളർന്നു വന്ന ഇസ്രായേൽ ജനത്തിന് അവരുമായി ദൈവം ചെയ്ത ഒരു ഉടമ്പടിയുടെ പെട്ടകമായിട്ട് മറ്റൊന്ന് നമ്മൾ കാണുന്നുണ്ട്. അത് ആർക്ക് ഓഫ് ദ കവനൻ്റ് എന്നുള്ള പേരിൽ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ പെട്ടകമെന്ന പേരിൽ അറിയപ്പെടുന്നു. എന്തായിരുന്നാലും അത് ഇസ്രായേലിൻ്റെ യാത്രകളിലുടനീളം അവരോടുകൂടെ ഇരിക്കുകയും ഒടുവിൽ ശലോമോൻ്റെ ദേവാലയത്തിൽ അത് പ്രതിഷ്ഠിക്കപ്പെടുകയും ദേവാലയം നശിപ്പിക്കപ്പോൾ അതും നഷ്ടപ്പെടുകയും പിന്നീട് നമുക്കതിനെ കാണാൻ കഴിയുന്ന സ്വർഗീയ മന്ദിരത്തിലാണ്. പ്രിയമുള്ളവരെ, പെട്ടകം ക്രിസ്തുവിന് സാദൃശ്യമാണ്. ഇന്ന് നാം ക്രിസ്തുവാകുന്ന പെട്ടകത്തിലേക്ക് പ്രവേശിച്ചാൽ നമുക്ക് രക്ഷയുണ്ട്. ക്രിസ്തുവിന് വെളിയിൽ രക്ഷയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ദൈവം കൃപ നൽകുമാറാകട്ടെ. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവാകുന്ന ഈ പെട്ടകത്തിൽ പ്രവേശിപ്പാൻ നിങ്ങൾക്ക് കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു.